ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവറി ഡേ എം കാൽക്കുലേറ്റിംഗ് എസ് സി ആ ടി അഞ്ചാം ക്ലാസ് സോഷ്യൽ സയൻസിലെ ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള പാഠഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ചോദ്യങ്ങളിലേക്ക് പോകാം ഇന്നത്തെ ആദ്യത്തെ പാഠഭാഗം ഇരുമ്പൊരുക്കിയ മാറ്റങ്ങൾ സിന്ധു നദിയുടെ പ്രധാന പോഷക നദികൾ ഏതെല്ലാം ചലം ചിനാബ് രവി സത്ലജ് ബിയാസ് എന്നിവയാണ് സിന്ധു നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ സിന്ധു നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് ചലം ചിനാബ് രവി സത്ലജ് ബിയാസ് വേദഭാഷ എന്നറിയപ്പെടുന്നത് സംസ്കൃതമാണ് വേദഭാഷ എന്നറിയപ്പെടുന്നത് സംസ്കൃതം വേദങ്ങളിൽ പരാമർശിച്ചിരുന്ന മനുഷ്യ ജീവിതം നിലനിന്നിരുന്ന കാലഘട്ടമാണ് വേദകാലഘട്ടം വേദങ്ങളിൽ പരാമർശിച്ചിരുന്ന മനുഷ്യ ജീവിതം നിലനിന്നിരുന്ന കാലഘട്ടമാണ് വേദകാലഘട്ടം വേദകാലത്തിന്റെ കാലയളവ് ആയിരത്തി അഞ്ഞൂറ് ബി സി മുതൽ അറുനൂറ് ബി സി വരെ വേദകാലത്തിന്റെ കാലയളവ് ആയിരത്തി അഞ്ഞൂറ് ബി സി മുതൽ അറുന്നൂറ് ബിസി വരെ വേദകാലത്തെ എത്രയായി തിരിച്ചിരിക്കുന്നു രണ്ടായി ഋഗ്വേദകാലവും പിൽക്കാല വേദകാലവും വേദകാലത്തെ എത്രയായി തിരിച്ചിരിക്കുന്നു രണ്ടായി ഋഗ്വേദകാലവും പിൽക്കാല വേദകാലവും ഋഗ്വേദ കാലഘട്ടം ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരം ബി സി വരെയാണ് ഋഗ്വേദ കാലഘട്ടം ആയിരത്തി അഞ്ഞൂറ് ബി സി മുതൽ ആയിരം ബിസി വരെയും പിൽക്കാല വേദ കാലഘട്ടം ആയിരം ബി സി മുതൽ അറുനൂറ് ബി സി വരെയുമാണ് ഋഗ്വേദ കാലഘട്ടം ആയിരത്തി അഞ്ഞൂറ് ബി സി മുതൽ ആയിരം ബി സി വരെയും പിൽക്കാല വേദ കാലഘട്ടം ആയിരം ബിസി മുതൽ അറുനൂറ് ബി സി വരെയുമാണ് ആദ്യം രചിച്ച വേദം ഋഗ്വേദം ആദ്യത്തെ വേദമാണ് ഋഗ്വേദം ഋഗ്വേദത്തിൽ പറഞ്ഞിരിക്കുന്ന മനുഷ്യ ജീവിതം നിലനിന്നിരുന്ന കാലഘട്ടമാണ് ഋഗ്വേദ കാലഘട്ടം ഋഗ്വേദത്തിൽ പറഞ്ഞിരിക്കുന്ന മനുഷ്യ ജീവിതം നിലനിന്നിരുന്ന കാലഘട്ടമാണ് ഋഗ്വേദ കാലഘട്ടം കർഷകർ പ്രാർത്ഥിച്ചത് കന്നുകാലികളെ കിട്ടാനായിരുന്നു യോദ്ധാക്കൾ യുദ്ധം ചെയ്തത് കാലികളെ പിടിച്ചെടുക്കാനായിരുന്നു പുരോഹിതന്മാർ യാഗങ്ങൾ നടത്തിയത് കന്നുകാലികളെ പ്രതിഫലം ലഭിക്കാനായിരുന്നു ഋഗ്വേദ കാലഘട്ടത്തിലെ ആര്യന്മാരുടെ ജീവിതത്തെ പറ്റി ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ് എ എൽ ബാഷാം കർഷകർ പ്രാർത്ഥിച്ചത് കന്നുകാലികളെ കിട്ടാനായിരുന്നു യോദ്ധാക്കൾ യുദ്ധം ചെയ്തത് കന്നുകാലികളെ പിടിച്ചെടുക്കാനായിരുന്നു പുരോഹിതന്മാർ യാഗങ്ങൾ നടത്തിയത് കന്നുകാലികളെ പ്രതിഫലം ലഭിക്കാനായിരുന്നു ഋഗ്വേദ കാലഘട്ടത്തിലെ ആര്യന്മാരുടെ ജീവിതത്തെ പറ്റി ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ചരിത്രകാരനായ എ എൽ ബാഷാം ആണ് ഋഗ്വേദകാലത്തെ സമ്പത്തിന്റെ അളവുകോൽ കന്നുകാലികളുടെ എണ്ണമാണ് ഋഗ്വേദകാലത്തെ സമ്പത്തിന്റെ അളവുകോൽ കന്നുകാലികളുടെ എണ്ണം ഋഗ്വേദകാലത്തെ മനുഷ്യന്റെ പ്രധാന തൊഴിൽ കന്നുകാലി വളർത്തൽ ഋഗ്വേദകാലത്തെ മനുഷ്യന്റെ പ്രധാന തൊഴിലായിരുന്നു കന്നുകാലി വളർത്തൽ ഋഗ്വേദകാലത്തെ പ്രധാന വിള ബാർലി ഋഗ്വേദകാലത്തിലെ പ്രധാന വിള ബാർലി കാലികളെ മേച്ചു നടന്നിരുന്ന ആര്യന്മാരുടെ കൂട്ടം അറിയപ്പെട്ട പേര് ഗോത്രം കാലികളെ മേച്ചു നടന്നിരുന്ന ആര്യന്മാരുടെ കൂട്ടം അറിയപ്പെട്ട പേര് ഗോത്രം ഗോത്രത്തിന്റെ തലവൻ അറിയപ്പെട്ട പേര് രാജൻ ഗോത്രത്തിന്റെ തലവൻ അറിയപ്പെട്ട പേര് രാജൻ കന്നുകാലികൾക്ക് വേണ്ടി ആര്യന്മാർ നടത്തിയ യുദ്ധങ്ങളിൽ അവർ പരാജയപ്പെടുത്തിയ ആര്യന്മാർ അല്ലാത്തവർ പിന്നീട് അറിയപ്പെട്ടത് ദാസന്മാർ അല്ലെങ്കിൽ ദാസ്യുക്കൾ എന്നാണ് കന്നുകാലികൾക്ക് വേണ്ടി ആര്യന്മാർ നടത്തിയ യുദ്ധങ്ങളിൽ അവർ പരാജയപ്പെടുത്തിയ ആര്യന്മാരല്ലാത്തവർ പിന്നീട് അറിയപ്പെട്ടത് ദാസന്മാർ അല്ലെങ്കിൽ ദാസ്യുക്കൾ എന്നാണ് ഋഗ്വേദ ഋഗ്വേദകാലത്ത് ജനങ്ങൾ ആരാധിച്ചിരുന്ന പ്രധാന ദേവന്മാർ ഇന്ദ്രൻ വരുണൻ അഗ്നി എന്നിവരാണ് ഋഗ്വേദ ഋഗ്വേദകാലത്ത് ജനങ്ങൾ ആരാധിച്ചിരുന്ന പ്രധാന ദേവന്മാരാണ് ഇന്ദ്രൻ വരുണൻ അഗ്നി എന്നിവർ ഋഗ്വേദ ഋഗ്വേദകാലത്ത് ജനങ്ങൾ ആരാധിച്ചിരുന്ന പ്രധാന ദേവതമാരാണ് അതിഥി ഉഷസ് എന്നിവർ ഋഗ്വേദ ഋഗ്വേദകാലത്ത് ജനങ്ങൾ ആരാധിച്ചിരുന്ന പ്രധാന ദേവതമാരാണ് അതിഥി ഉഷസ് എന്നിവർ ഋഗ്വേദ കാലഘട്ടത്തിൽ ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന മൺപാത്രങ്ങളുടെ നിറം ചാരനിറം ഋഗ്വേദ കാലഘട്ടത്തിൽ ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന മൺപാത്രങ്ങളുടെ നിറം ചാരനിറം പിൽക്കാല വേദ കാലഘട്ടത്തിന്റെ കാലയളവ് ആയിരം ബി സി മുതൽ അറുനൂറ് ബി സി വരെ പിൽക്കാല വേദ കാലഘട്ടത്തിന്റെ കാലയളവ് ആയിരം ബി സി മുതൽ അറുനൂറ് ബി സി വരെ പിൽക്കാല വേദകാലത്തിലെ പ്രധാന വേദങ്ങളാണ് സാമവേദം യജുർവേദം അതർവേദം എന്നിവ പിൽക്കാല വേദകാലത്തിലെ പ്രധാന വേദങ്ങളാണ് സാമവേദം യജുർവേദം അദർവേദം എന്നിവ സാമവേദം അധർവവേദം യജുർവേദം എന്നീ വേദങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന മനുഷ്യജീവിതം നിലനിന്നിരുന്ന കാലഘട്ടമാണ് പിൽക്കാല വേദകാലഘട്ടം സാമവേദം അധർവവേദം യജുർവേദം എന്നീ വേദങ്ങളിൽ പരാമർശിച്ചിരുന്ന മനുഷ്യജീവിതം നിലനിന്നിരുന്ന കാലഘട്ടമാണ് പിൽക്കാല വേദ കാലഘട്ടം പിൽക്കാല വേദകാലത്തിൽ ആര്യന്മാർ സിന്ധു നദീതടങ്ങളിൽ നിന്നും എവിടേക്കാണ് എത്തിച്ചേർന്നത് ഗംഗാ സമതലത്തിലേക്ക് പിൽക്കാല വേദകാലത്തിൽ ആര്യന്മാർ സിന്ധു നദീതടങ്ങളിൽ നിന്നും എവിടേക്കാണ് എത്തിച്ചേർന്നത് ഗംഗ സമതലത്തിലേക്ക് ഏകദേശം ഒരു മൂവായിരത്തഞ്ഞൂറ് നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് കിഴക്കൻ യൂറോപ്പിലെ പോളണ്ട് മുതൽ മധ്യേഷ്യ വരെയുള്ള പുൽപ്രദേശത്ത് താമസിച്ചിരുന്ന നാടോടികളായ ഇടയന്മാര് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്ത് കുടിയേറി പാർത്തു ഇവരെയാണ് പിന്നീട് ആര്യന്മാർ എന്ന് അറിയപ്പെട്ടത് പിൽക്കാല വേദകാലത്തിൽ ആര്യന്മാർ സിന്ധു നദീതടങ്ങളിൽ നിന്നും എവിടേക്കാണ് എത്തിച്ചേർന്നത് ഗംഗാ സമതലത്തിലേക്ക് ആദ്യം ആര്യന്മാർ എത്തിച്ചേർന്നത് സിന്ധു നദീതടത്തിലായിരുന്നു ഋഗ്വേദ കാലഘട്ടത്തിൽ അവർ സിന്ധു നദീതടങ്ങളിലായിരുന്നു താമസിച്ചിരുന്നത് പിൽക്കാല വേദ കാലഘട്ടം ഏതാണ് പിൽക്കാല വേദ കാലഘട്ടം സാമവേദം യജുർവേദം അധർവ വേദം എന്നീ വേദങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന മനുഷ്യ ജീവിതം നിലനിന്നിരുന്ന കാലഘട്ടമാണ് പിൽക്കാല വേദകാലം എന്ന് പറയുന്നത് ഈ പിൽക്കാല വേദ കാലഘട്ടത്തിൽ ആര്യന്മാർ സിന്ധു നദീതടങ്ങളിൽ നിന്നും ഗംഗാ സമതലത്തിലേക്ക് എത്തിച്ചേർന്നു പിൽക്കാല വേദ കാലഘട്ടത്തിൽ ആര്യന്മാർ സിന്ധു നദീതടങ്ങളിൽ നിന്നും ഗംഗാ സമതലത്തിലേക്ക് എത്തിച്ചേർന്നു ഇരുമ്പ് കൊണ്ടുള്ള ആയുധങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയ വേദകാലമാണ് പിൽക്കാല വേദകാലം ഇരുമ്പ് കൊണ്ടുള്ള ആയുധങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയ വേദകാലമാണ് പിൽക്കാല വേദകാലം പിൽക്കാല വേദകാലത്തിലെ മനുഷ്യരുടെ മുഖ്യ തൊഴിൽ കൃഷിയാണ് പിൽക്കാല വേദകാലത്തിലെ മനുഷ്യരുടെ മുഖ്യതൊഴിൽ കൃഷിയായിരുന്നു ഋഗ്വേദ കാലഘട്ടത്തിലെ മനുഷ്യരുടെ മുഖ്യ തൊഴിലായിരുന്നത് കന്നുകാലി വളർത്തലായിരുന്നു പിൽക്കാല വേദകാലത്ത് ഉപയോഗിച്ചിരുന്ന മൺപാത്രങ്ങൾ അറിയപ്പെട്ട പേര് ചായം തേച്ച ചാരനിറപ്പാത്രങ്ങൾ എന്നാണ് പിൽക്കാല വേദകാലത്ത് ഉപയോഗിച്ചിരുന്ന മൺപാത്രങ്ങളാണ് ചായം തേച്ച ചാരനിറപ്പാത്രങ്ങൾ തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യരെ ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രർ എന്നിങ്ങനെ നാലായി തരം തിരിച്ചിരുന്ന രീതി അറിയപ്പെട്ട പേരാണ് ചാതുർവർണ്ണയം തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യരെ ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രർ എന്നിങ്ങനെ നാലായി തരം തിരിച്ചിരുന്ന രീതി അറിയപ്പെട്ട പേരാണ് ചാതുർവർണ്ണയം പ്രാചീന കാലത്ത് ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെട്ടത് തമിഴകം പ്രാചീന കാലത്ത് ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങൾ അറിയപ്പെട്ടത് തമിഴകം എന്ന പേരിലാണ് പ്രാചീന തമിഴകത്ത് മൃതദേഹങ്ങൾ അടക്കം ചെയ്തിരുന്നതിന് മുകളിൽ നാട്ടിയിരുന്ന വലിയ കല്ലുകൾ അറിയപ്പെട്ട പേര് മഹാശിലകൾ പ്രാചീന തമിഴകത്ത് മൃതദേഹങ്ങൾ അടക്കം ചെയ്തിരുന്നതിന് മുകളിൽ നാട്ടിയിരുന്ന വലിയ കല്ലുകൾ അറിയപ്പെട്ട പേര് മഹാശിലകൾ എന്നാണ് മഹാശിലകൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടമാണ് മഹാശില സംസ്കാര കാലഘട്ടം മഹാശിലകൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടം അറിയപ്പെട്ട പേര് മഹാശില സംസ്കാര കാലഘട്ടം പ്രാചീന കുറിച്ച് വിവരങ്ങൾ ലഭിച്ചത് എന്തിൽ നിന്നൊക്കെയാണ് മഹാശില സ്മാരകങ്ങളിൽ നിന്നും പഴം തമിഴ് പാട്ടുകളിൽ നിന്നും പ്രാചീന കുറിച്ച് വിവരങ്ങൾ ലഭിച്ചത് എന്തിൽ നിന്നൊക്കെയാണ് മഹാശില സ്മാരകങ്ങളിൽ നിന്നും പഴം തമിഴ് പാട്ടുകളിൽ നിന്നും പഴന്തമിഴ് പാട്ടുകൾ അറിയപ്പെട്ട മറ്റൊരു പേരാണ് സംഘം കൃതികൾ പഴന്തമിഴ് പാട്ടുകൾ അറിയപ്പെട്ട മറ്റൊരു പേരാണ് സംഘം കൃതികൾ പ്രാചീന തമിഴകത്തെ സാഹിത്യകാരന്മാരുടെ കൂട്ടം അറിയപ്പെട്ട പേര് സംഘം പ്രാചീന തമിഴകത്തെ സാഹിത്യകാരന്മാരുടെ കൂട്ടം അറിയപ്പെട്ട പേരാണ് സംഘം പ്രധാനപ്പെട്ട സംഘം കൃതികൾ ഏതൊക്കെയാണ് പത്തു പാട്ട് പതിറ്റു പതിറ്റുപത്ത് അകനാനൂറ് പുറനാനൂറ് പ്രധാനപ്പെട്ട സംഘം കൃതികളാണ് പത്തുപാട്ട് പതിറ്റുപത്ത് അകനാനൂറ് പുറനാനൂറ് എന്നിവ പ്രാചീന തമിഴകം ഭരിച്ചിരുന്ന രാജവംശങ്ങളാണ് ചേരന്മാർ ചോളന്മാർ പാണ്ഡ്യന്മാർ പ്രാചീന തമിഴകം ഭരിച്ചിരുന്ന രാജവംശങ്ങളാണ് ചേരന്മാർ ചോളന്മാർ പാണ്ഡ്യന്മാർ ചേരന്മാർ ചോളന്മാർ പാണ്ഡ്യന്മാർ എന്നിവരെ ഏതു പേരിലാണ് അറിയപ്പെട്ടത് മൂവേന്ദന്മാർ ചേരന്മാർ ചോളന്മാർ പാണ്ഡ്യന്മാർ എന്നിവരെ അറിയപ്പെട്ടത് മൂവേന്ദന്മാർ എന്നാണ് പ്രാചീന തമിഴകത്തെ ഭൂവിഭാഗങ്ങൾ അറിയപ്പെട്ടത് ഏതു പേരിലാണ് തിണകൾ പ്രാചീന തമിഴകത്തെ ഭൂവിഭാഗങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെട്ടത് തിണകൾ എത്ര തിണകളാണ് പ്രാചീന തമിഴകത്തിൽ ഉണ്ടായിരുന്നത് അഞ്ച് എത്ര തിണകളാണ് പ്രാചീന തമിഴകത്തിൽ ഉണ്ടായിരുന്നത് അഞ്ച് മലകളും മലയോര പ്രദേശങ്ങളും ഉൾപ്പെടുന്ന ഭൂവിഭാഗം ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത് കുറിഞ്ചി മലകളും മലയോര പ്രദേശങ്ങളും ഉൾപ്പെടുന്ന ഭൂവിഭാഗം ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത് കുറിഞ്ചി കാടും പുൽമേടുകളും ഉൾപ്പെടുന്ന ഭൂവിഭാഗം ഏത് പേരിലാണ് അറിയപ്പെട്ടത് മുല്ലൈ കാടും പുൽമേടുകളും ഉൾപ്പെടുന്ന ഭൂവിഭാഗം ഏത് പേരിലാണ് അറിയപ്പെട്ടത് മുല്ലൈ വരണ്ട പ്രദേശം ഏത് തിണയായിരുന്നു പാലൈ വരണ്ട പ്രദേശം അറിയപ്പെട്ടത് പാലൈ എന്നാണ് വയൽ ഉൾപ്പെട്ടിരുന്ന ഭൂവിഭാഗം പ്രാചീന തമിഴകത്തിൽ അറിയപ്പെട്ട പേര് മരുതം വയൽ ഉൾപ്പെട്ടിരുന്ന ഭൂവിഭാഗം പ്രാചീന തമിഴകത്തിൽ അറിയപ്പെട്ട പേര് മരുതം തീരപ്രദേശങ്ങൾ ഏതുതിണയുടെ ഭാഗമായിരുന്നു നെയ്തൽ തീരപ്രദേശങ്ങൾ ഏതുതിണയുടെ ഭാഗമായിരുന്നു നെയ്തൽ പാണ്ഡ്യന്മാരുടെ തലസ്ഥാനം മധുര പാണ്ഡ്യന്മാരുടെ തലസ്ഥാനം മധുര കേരളം ഉൾപ്പെട്ടിരുന്ന പ്രദേശത്ത് ഭരണം നടത്തിയിരുന്ന രാജവംശം ചേരവംശം കേരളം ഉൾപ്പെട്ടിരുന്ന പ്രദേശത്ത് ഭരണം നടത്തിയിരുന്ന രാജവംശമാണ് ചേരവംശം കുരുമുളക് കൃഷി ധാരാളം ഉണ്ടായിരുന്ന തിണ കുറിഞ്ചി കുരുമുളക് കൃഷി ധാരാളം ഉണ്ടായിരുന്ന തിണയാണ് കുറിഞ്ചി മീൻ വിറ്റ് പകരം നേടിയ നെൽകൂമ്പാരം കൊണ്ട് വീടും ഉയർന്ന തോണികളും തിരിച്ചറിയാൻ പാടില്ലാതായി എന്ന് തുടങ്ങുന്ന സംഘകാല കൃതി പുറനാനൂറ് മീൻ വിറ്റ് പകരം നേടിയ നെൽകൂമ്പാരം കൊണ്ട് വീടും ഉയർന്ന തോണികളും തിരിച്ചറിയാൻ പാടില്ലാതായി എന്ന് തുടങ്ങുന്ന സംഘകാല കൃതിയാണ് പുറനാനൂറ് അടുത്ത പാഠഭാഗം അഹിംസ അറിവ് അധികാരം നൂറ്റാണ്ടോടെ ഗംഗാ സമതലത്തിൽ രൂപം കൊണ്ടതും ഗോദാവരി തടം വരെ വ്യാപിച്ചതുമായ ജനപദങ്ങളിൽ പതിനാറ് ജനപദങ്ങളെ ഒരുമിച്ച് അറിയപ്പെട്ട പേര് മഹാജനപദങ്ങൾ ബി സി ആറാം നൂറ്റാണ്ടോടെ ഗംഗാ സമതലത്തിൽ രൂപം കൊണ്ടതും ഗോദാവരി തടം വരെ വ്യാപിച്ചതുമായ ജനപദങ്ങളിൽ പതിനാറ് ജനപദങ്ങളെ ഒരുമിച്ച് അറിയപ്പെട്ട പേര് മഹാജനപദങ്ങൾ ഏതൊക്കെയാണ് പതിനാറ് മഹാജനപദങ്ങൾ മഗധ അംഗം വജ്ജി മല്ല കാശി വത്സം കോസലം ചേതി പാഞ്ചാലം അശ്മകം അവന്തി ശുരസേന കുരു മാൽസ്യം ഗാന്ധാരം കമ്പോജം എന്നിവയാണ് പതിനാറ് മഹാജനപദങ്ങൾ ഏതൊക്കെയാണ് പതിനാറ് മഹാജനപദങ്ങൾ മകധ അങ്കം വജ്ജി മല്ല കാശി വത്സം കോസലം ചേതി പാഞ്ചാലം അശ്മകം അവന്തി ശുരസേന കുരു മത്സ്യം ഗാന്ധാരം കമ്പോജം എന്നിവയാണ് പതിനാറ് മഹാജനപദങ്ങൾ മഹാജനപദങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മകധ മഹാജനപദങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മകധ വൻതോതിൽ നിക്ഷേപം ഉണ്ടായിരുന്ന മഹാജനപദമാണ് മകധ വൻതോതിൽ ഇരുമ്പ് നിക്ഷേപം ഉണ്ടായിരുന്ന മഹാജനപദമാണ് മകധ ബിംബിസാരൻ എവിടുത്തെ ഭരണാധികാരിയായിരുന്നു മകധയിലെ ബിംബിസാരൻ എവിടുത്തെ ഭരണാധികാരിയായിരുന്നു മകധ ബുദ്ധമത സ്ഥാപകൻ ഗൗതമ ബുദ്ധൻ ബുദ്ധമത സ്ഥാപകൻ ഗൗതമ ബുദ്ധൻ ജൈനമതം സ്ഥാപിച്ചത് വർദ്ധമാന മഹാവീരൻ ജൈനമതം സ്ഥാപിച്ചത് വർദ്ധമാന മഹാവീരൻ അഹിംസ പ്രചരിപ്പിക്കാൻ മഹാവീരനെയും ബുദ്ധനെയും പ്രേരിപ്പിച്ചത് വ്യാപകമായ മൃഗബലിയാണ് അഹിംസ പ്രചരിപ്പിക്കാൻ മഹാവീരനെയും ബുദ്ധനെയും പ്രേരിപ്പിച്ചത് വ്യാപകമായ മൃഗബലിയാണ് മഹാവീരൻ ഉപയോഗിച്ചിരുന്ന ഭാഷ പ്രാകൃത് മഹാവീരൻ ഉപയോഗിച്ചിരുന്ന ഭാഷയാണ് പ്രാകൃത് ബുദ്ധൻ ഉപയോഗിച്ചിരുന്ന ഭാഷ പാലി ബുദ്ധൻ ഉപയോഗിച്ചിരുന്ന ഭാഷ പാലി ജൈന മത തത്വങ്ങളാണ് ശരിയായ ജ്ഞാനം ശരിയായ വിശ്വാസം ശരിയായ പ്രവൃത്തി തത്വങ്ങളാണ് ശരിയായ ജ്ഞാനം ശരിയായ വിശ്വാസം ശരിയായ പ്രവൃത്തി ബുദ്ധമത തത്വങ്ങളാണ് ഇഹലോക ജീവിതം ദുഃഖപൂർണമാണ് ആഗ്രഹങ്ങളാണ് ദുഃഖത്തിന് കാരണം ആഗ്രഹങ്ങളെ ഇല്ലാതാക്കിയാൽ ദുഃഖങ്ങളെ ഇല്ലാതാക്കാം അഷ്ടാംഗമാർഗം അനുഷ്ഠിക്കുക വഴി ആഗ്രഹങ്ങളെ ഇല്ലാതാക്കാം ബുദ്ധമതത്തിന്റെ തത്വങ്ങളാണ് ഇഹലോക ജീവിതം ദുഃഖപൂർണമാണ് ആഗ്രഹങ്ങളാണ് ദുഃഖത്തിന് കാരണം ആഗ്രഹങ്ങളെ ഇല്ലാതാക്കിയാൽ ദുഃഖങ്ങളെ ഇല്ലാതാക്കാം അഷ്ടാംഗമാർഗം അനുഷ്ഠിക്കുക വഴി ആഗ്രഹങ്ങളെ ഇല്ലാതാക്കാം ഇന്ത്യയുടെ ദേശീയ മുദ്രയായ സിംഹമുദ്ര എവിടെ നിന്നുമാണ് എടുത്തിട്ടുള്ളത് ഉത്തർപ്രദേശിലെ സാരാനാഥിൽ സ്ഥിതി ചെയ്യുന്ന അശോകസ്തംഭത്തിൽ നിന്നും ഇന്ത്യയുടെ ദേശീയ മുദ്രയായ സിംഹമുദ്ര എവിടെ നിന്നുമാണ് എടുത്തിട്ടുള്ളത് ഉത്തർപ്രദേശിലെ സാരാനാഥിൽ സ്ഥിതി ചെയ്യുന്ന അശോക സ്തംഭത്തിൽ നിന്നും മൗര്യ രാജവംശത്തിന്റെ ആസ്ഥാനം മഗത മൗര്യ രാജവംശത്തിന്റെ ആസ്ഥാനം മഗധ രാജവംശത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരി അശോകൻ മൗര്യ രാജവംശത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരി അശോകൻ മൗര്യ രാജവംശ സ്ഥാപകൻ ചന്ദ്രഗുപ്ത മൗര്യൻ മൗര്യ രാജവംശ സ്ഥാപകൻ ചന്ദ്രഗുപ്ത മൗര്യൻ ചന്ദ്രഗുപ്ത മൗര്യന്റെ ഭരണ ഉപദേഷ്ടാവ് ചാണക്യൻ ചന്ദ്രഗുപ്ത മൗര്യന്റെ ഭരണ ഉപദേഷ്ടാവായിരുന്നത് ചാണക്യൻ കൗടില്യൻ എന്ന പേരിലും അറിയപ്പെട്ടത് ചാണക്യനാണ് കൗഡില്യൻ എന്ന പേരിലും അറിയപ്പെട്ടത് ചാണക്യൻ അർദ്ധശാസ്ത്രത്തിന്റെ രചയിതാവ് ചാണക്യൻ അർദ്ധശാസ്ത്രത്തിന്റെ രചയിതാവ് ചാണക്യൻ ശക്തവും കാര്യക്ഷമവുമായ ഒരു ഭരണത്തിന്റെ സംഘാടനം എങ്ങനെയായിരിക്കണം എന്ന പ്രമേയം ഉൾക്കൊള്ളുന്ന ഗ്രന്ഥമാണ് അർത്ഥശാസ്ത്രം ശക്തവും കാര്യക്ഷമവുമായ ഒരു ഭരണത്തിന്റെ സംഘാടനം എങ്ങനെയായിരിക്കണം എന്ന പ്രമേയം ഉൾക്കൊള്ളുന്ന ഗ്രന്ഥമാണ് അർത്ഥശാസ്ത്രം അർത്ഥശാസ്ത്രത്തിന്റെ പ്രതിപാദ്യ വിഷയം രാഷ്ട്രതന്ത്രമാണ് അർത്ഥശാസ്ത്രത്തിന്റെ പ്രതിപാദ്യ വിഷയം രാഷ്ട്രതന്ത്രം രാജ്യത്തെ ജനങ്ങൾ തമ്മിലുള്ള ഐക്യം നിലനിർത്താൻ അശോകൻ സ്വീകരിച്ച നയം ധമ്മം അഥവാ ധർമ്മം രാജ്യത്തെ ജനങ്ങൾ തമ്മിലുള്ള ഐക്യം നിലനിർത്താൻ അശോകൻ സ്വീകരിച്ച നയമാണ് ധർമ്മം അശോകൻ ബുദ്ധമതം സ്വീകരിക്കാൻ നിമിത്തമായ യുദ്ധം കലിംഗായുദ്ധം അശോകൻ ബുദ്ധമതം സ്വീകരിക്കാൻ കാരണമായ യുദ്ധമാണ് കലിംഗായുദ്ധം കലിംഗായുദ്ധം നടന്ന വർഷം ബി സി ഇരുന്നൂറ്റി അറുപത്തി കലിംഗായുദ്ധം നടന്ന വർഷം ബി സി ബുദ്ധമതം പ്രചരിപ്പിച്ച മൗര്യ രാജവംശ ഭരണാധികാരി അശോകൻ ബുദ്ധമതം പ്രചരിപ്പിച്ച മൗര്യ രാജവംശ ഭരണാധികാരി അശോകൻ സാഞ്ചിയിലെ സ്തൂപം സ്ഥാപിച്ച മൗര്യ ചക്രവർത്തി അശോകൻ സാഞ്ചിയിലെ സ്തൂപം സ്ഥാപിച്ച മൗര്യ ചക്രവർത്തി അശോകൻ മൗര്യ രാജവംശത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം എ ഡി നാലാം നൂറ്റാണ്ടോടെ ഗംഗാതടത്തിൽ ഉയർന്നു വന്ന രാജവംശം ഗുപ്ത രാജവംശം മൗര്യ രാജവംശത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം എ ഡി നാലാം നൂറ്റാണ്ടോടെ ഗംഗാതടത്തിൽ ഉയർന്നു വന്ന രാജവംശം ഗുപ്ത രാജവംശം ഗുപ്ത രാജവംശത്തിലെ പ്രധാനപ്പെട്ട ഭരണാധികാരികൾ ചന്ദ്രഗുപ്തൻ ഒന്നാമൻ സമുദ്രഗുപ്തൻ ചന്ദ്രഗുപ്തൻ രണ്ടാമൻ ഗുപ്ത രാജവംശത്തിലെ പ്രധാനപ്പെട്ട ഭരണാധികാരികൾ ചന്ദ്രഗുപ്തൻ ഒന്നാമൻ സമുദ്രഗുപ്തൻ ചന്ദ്രഗുപ്തൻ രണ്ടാമൻ ഗുപ്ത കാലഘട്ടത്തിലെ സാഹിത്യകാരന്മാരിലെ പ്രമുഖൻ കാളിദാസൻ ഗുപ്തകാലഘട്ടത്തിലെ സാഹിത്യകാരന്മാരിലെ പ്രമുഖൻ കാളിദാസൻ കാളിദാസന്റെ പ്രശസ്തമായ കൃതികൾ അഭിജ്ഞാന ശാകുന്തളം കുമാരസംഭവം മേഘസന്ദേശം കാളിദാസന്റെ പ്രശസ്തമായ കൃതികളാണ് അഭിജ്ഞാന ശാകുന്തളം കുമാരസംഭവം സംഭവം മേഘ സന്ദേശം എന്നിവ ചന്ദ്രഗുപ്തൻ രണ്ടാമന്റെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന ഒൻപത് പണ്ഡിതന്മാരെ അറിയപ്പെട്ട പേര് നവരത്നങ്ങൾ ചന്ദ്രഗുപ്തൻ രണ്ടാമന്റെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന ഒൻപത് പണ്ഡിതന്മാരെ അറിയപ്പെട്ട പേര് നവരത്നങ്ങൾ ആരൊക്കെയാണ് നവരത്നങ്ങൾ കാളിദാസൻ ഘടകർപ്പരൻ ക്ഷബണകൻ വരരുചി വരാഹമിഹിരൻ വേതാളഭട്ടൻ ധന്വന്തരി അമരസിംഹൻ ശങ്കു എന്നിവരാണ് നവരത്നങ്ങൾ ചന്ദ്രഗുപ്തൻ രണ്ടാമന്റെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന ഒൻപത് പണ്ഡിതന്മാരെ അറിയപ്പെട്ട പേരാണ് നവരത്നങ്ങൾ കാളിദാസൻ ഘടകർപ്പരൻ ക്ഷബണകൻ വരരുചി വരാഹമിഹിരൻ വേദാള ഭട്ടൻ ധന്വന്തരി അമരസിംഹൻ ശങ്കു എന്നിവരാണ് നവരത്നങ്ങൾ മെഹറോളിയിലെ തൂൺ പണി കഴിപ്പിച്ചത് ചന്ദ്രഗുപ്തൻ രണ്ടാമനാണ് മെഹറോളിയിലെ തൂൺ പണി കഴിപ്പിച്ചത് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ പുരാതന ഇന്ത്യയിലെ സർവകലാശാലയായ നളന്ത ഏത് രാജവംശത്തിന്റെ കാലത്താണ് പണി കഴിപ്പിച്ചത് ഗുപ്ത കാലഘട്ടത്തിൽ പുരാതന ഇന്ത്യയിലെ സർവകലാശാലയായ നളന്ത ഏത് രാജവംശത്തിന്റെ കാലത്താണ് പണി കഴിപ്പിച്ചത് ഗുപ്ത കാലഘട്ടം അടുത്ത പാഠഭാഗം ജനങ്ങൾ ജനങ്ങൾക്കു വേണ്ടി ഗ്രാമസഭ വിളിച്ചു കൂട്ടാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ് വാർഡ് മെമ്പർക്ക് ഗ്രാമസഭ വിളിച്ചുകൂട്ടാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ് വാർഡ് മെമ്പർക്ക് വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദിയാണ് ഗ്രാമസഭ വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദിയാണ് ഗ്രാമസഭ നഗരങ്ങളിൽ ഗ്രാമസഭ അറിയപ്പെടുന്ന പേര് വാർഡ് സഭ നഗരങ്ങളിൽ ഗ്രാമസഭ അറിയപ്പെടുന്ന പേര് വാർഡ് സഭ നഗരപ്രദേശങ്ങളിൽ വാർഡ് മെമ്പർ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് കൗൺസിലർ നഗരപ്രദേശങ്ങളിൽ വാർഡ് മെമ്പർ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് കൗൺസിലർ ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധി ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധി ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്ന് പറഞ്ഞത് എബ്രഹാം ലിങ്കൺ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്ന് പറഞ്ഞത് എബ്രഹാം ലിങ്കൺ ആഗോള ആദരവ് പിടിച്ചു പറ്റുന്ന ഏക ഭരണ സംവിധാനം ജനാധിപത്യമാണ് എന്ന് പറഞ്ഞത് അമർത്യാസൻ ആഗോള ആദരവ് പിടിച്ചു പറ്റുന്ന ഏക ഭരണ സംവിധാനം ജനാധിപത്യമാണ് എന്ന് പറഞ്ഞത് അമർത്യാസൻ ജനങ്ങൾ നേരിട്ടോ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളോ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന പ്രക്രിയയാണ് ജനാധിപത്യം ജനങ്ങൾ നേരിട്ടോ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളോ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന പ്രക്രിയയാണ് ജനാധിപത്യം ജനാധിപത്യം എന്ന പദം രൂപം കൊണ്ടത് ഏത് വാക്കിൽ നിന്നാണ് ഡെമോക്രസി അല്ലെങ്കിൽ ജനാധിപത്യം എന്നർത്ഥം വരുന്ന ഡെമോക്രാറ്റിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നും ജനാധിപത്യം എന്ന പദം രൂപം കൊണ്ടത് ഡെമോക്രസി അല്ലെങ്കിൽ ജനാധിപത്യം എന്നർത്ഥം വരുന്ന ഡെമോക്രാറ്റിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നും ഡെമോക്രാറ്റിയ എന്ന പദം ഏതൊക്കെ ഗ്രീക്ക് പദങ്ങൾ ചേർന്നാണ് രൂപം കൊണ്ടത് ഡോസ് ക്രാറ്റോസ് എന്നീ രണ്ട് ഗ്രീക്ക് പദങ്ങൾ ചേർന്ന് രൂപം കൊണ്ട പദമാണ് ഡെമോക്രാറ്റിയ ഡെമോക്രാറ്റിയ എന്ന പദം ഏതൊക്കെ ഗ്രീക്ക് പദങ്ങൾ ചേർന്നാണ് രൂപം കൊണ്ടത് ജനം എന്നർത്ഥം വരുന്ന ഡെമോസ് അധികാരം എന്നർത്ഥം വരുന്ന ക്രാറ്റോസ് എന്നീ ഗ്രീക്ക് പദങ്ങൾ ചേർന്ന് രൂപം കൊണ്ട പദമാണ് ഡെമോക്രാറ്റിയ ജനങ്ങൾ നേരിട്ട് പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്ന ജനാധിപത്യ സംവിധാനമാണ് പ്രത്യക്ഷ ജനാധിപത്യം ജനങ്ങൾ നേരിട്ട് പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്ന ജനാധിപത്യ സംവിധാനമാണ് പ്രത്യക്ഷ ജനാധിപത്യം ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുന്ന പ്രാതിനിധ്യ ജനാധിപത്യ സമ്പ്രദായം അറിയപ്പെടുന്ന പേര് പരോക്ഷ ജനാധിപത്യം ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുന്ന പ്രാതിനിധ്യ ജനാധിപത്യ സമ്പ്രദായം അറിയപ്പെടുന്ന പേരാണ് പരോക്ഷ ജനാധിപത്യം ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ ഘടകങ്ങൾ നിയമവാഴ്ച അവകാശങ്ങൾ സാമൂഹ്യ സാമ്പത്തിക നീതി സ്വതന്ത്രവും നിഷ്പക്ഷവുമായ മാധ്യമങ്ങൾ പ്രതിപക്ഷം ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ ഘടകങ്ങളാണ് നിയമവാഴ്ച അവകാശങ്ങൾ സാമൂഹ്യ സാമ്പത്തിക നീതി സ്വതന്ത്രവും നിഷ്പക്ഷവുമായ മാധ്യമങ്ങൾ പ്രതിപക്ഷം അടുത്ത പാഠഭാഗം കേരളക്കരയിൻ ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ എത്രയായി തരം തിരിച്ചിരിക്കുന്നു ഏതെല്ലാം മൂന്നായി മലനാട് ഇടനാട് തീരപ്രദേശം ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ മൂന്നായി തരം തിരിച്ചിരിക്കുന്നു മലനാട് ഇടനാട് തീരപ്രദേശം സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം എഴുപത്തിയഞ്ച് മീറ്ററിൽ കൂടുതലുള്ള പ്രദേശമാണ് മലനാട് സമുദ്ര നിരപ്പിൽ നിന്നും ഏകദേശം എഴുപത്തി അഞ്ച് മീറ്ററിൽ കൂടുതലുള്ള പ്രദേശമാണ് മലനാട് കേരളത്തിലെ നദികളെല്ലാം ഉത്ഭവിക്കുന്നത് ഏത് ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നുമാണ് മലനാട്ടിൽ നിന്നും കേരളത്തിലെ നദികളെല്ലാം ഉത്ഭവിക്കുന്നത് ഏത് ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നുമാണ് മലനാട്ടിൽ നിന്നും തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന മലനിരയാണ് പശ്ചിമഘട്ടം തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന മലനിരയാണ് പശ്ചിമഘട്ടം പശ്ചിമഘട്ടം അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് സഹ്യപർവതം സഹ്യാർദ്രി എന്നിവ പശ്ചിമഘട്ടം അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് സഹ്യപർവതം സഹ്യാർദ്രി എന്നിവ സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്ക് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്കാണ് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്ക് വംശനാശഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന കേരളത്തിലെ വനപ്രദേശം സൈലന്റ് വാലി വംശനാശഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന കേരളത്തിലെ വനപ്രദേശം സൈലന്റ് വാലി സൈലന്റ് വാലിക്ക് ആ പേര് വരാൻ കാരണം ചീവീടുകൾ ഇല്ലാത്തതിനാൽ ചീവീടുകൾ ഇല്ലാത്തതിനാലാണ് സൈലന്റ് വാലിക്ക് ആ പേര് ലഭിച്ചത് സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ മുതൽ എഴുപത്തി അഞ്ച് മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങളാണ് ഇടനാട് സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ മുതൽ എഴുപത്തി അഞ്ച് മീറ്റർ വരെ ഉയരമുള്ള പ്രദേശമാണ് ഇടനാട് സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ വരെ ഉയരമുള്ള ഭൂവിഭാഗമാണ് തീരപ്രദേശം സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ വരെ ഉയരമുള്ള ഭൂവിഭാഗമാണ് തീരപ്രദേശം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മൺസൂൺ കാലം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മൺസൂൺ കാലം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം ആരംഭിക്കുന്ന മാസം ജൂൺ മാസം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം ആരംഭിക്കുന്ന മാസം ജൂൺ മാസം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ അറിയപ്പെടുന്ന മറ്റു പേരുകൾ ഇടവപ്പാതി കാലവർഷം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് ഇടവപ്പാതി കാലവർഷം എന്നിവ തുലാവർഷം എന്നറിയപ്പെടുന്ന മൺസൂൺ കാലം വടക്കുകിഴക്കൻ മൺസൂൺ തുലാവർഷം എന്നറിയപ്പെടുന്ന മൺസൂൺ കാലം വടക്ക് കിഴക്കൻ മൺസൂൺ വൈകുന്നേരങ്ങളിലെ ഇടിയോട് കൂടിയ മഴ ഏത് മൺസൂണിന്റെ പ്രത്യേകതയാണ് വടക്ക് കിഴക്കൻ മൺസൂണിന്റെ വൈകുന്നേരങ്ങളിലെ ഇടിയോട് കൂടിയ മഴ ഏത് മൺസൂണിന്റെ പ്രത്യേകതയാണ് വടക്ക് കിഴക്കൻ മൺസൂണിന്റെ കേരളത്തിലെ നദികളുടെ എണ്ണം നാൽപ്പത്തി കേരളത്തിലെ നദികളുടെ എണ്ണം നാൽപ്പത്തി കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം നാൽപ്പത്തിയൊന്ന് കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ നാൽപ്പത്തി ഒന്ന് കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം മൂന്ന് കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ മൂന്ന് കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളാണ് കബനി ഭവാനി പാമ്പാർ എന്നിവ കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളാണ് കബനി ഭവാനി പാമ്പാർ കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാർ കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാർ കാൽ നൂറ്റാണ്ട് മുൻപ് വറ്റി വരണ്ടു പോവുകയും പിന്നീട് പുനർജനിക്കുകയും ചെയ്ത അട്ടപ്പാടിയിലെ പുഴ കൊടങ്ങരപ്പള്ളം പുഴ കാൽ നൂറ്റാണ്ട് മുൻപ് വറ്റിവരണ്ടു പോവുകയും പിന്നീട് പുനർജനിക്കുകയും ചെയ്ത അട്ടപ്പാടിയിലെ പുഴയാണ് കൊടങ്ങരപ്പള്ളം പുഴ കൊടങ്ങരപ്പള്ളം പുഴ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നുമാണ് തമിഴ്നാട്ടിലെ പെരുമാൾ മുടിയിൽ നിന്നും കൊടങ്ങരപ്പള്ളം പുഴ ഉത്ഭവിക്കുന്നത് തമിഴ്നാട്ടിലെ പെരുമാൾ മുടിയിൽ നിന്നും കൊടങ്ങരപ്പള്ളം പുഴ പതിക്കുന്നത് എവിടെയാണ് ഭവാനി പുഴയിൽ ഭവാനിപ്പുഴയിൽ കൊടങ്ങരപ്പള്ളം പുഴ പതിക്കുന്നത് പുഴയിലാണ് കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാശയങ്ങളാണ് കായലുകൾ കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാശയങ്ങളാണ് കായലുകൾ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ടുകായൽ കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ടുകായൽ ഏതൊക്കെ ജില്ലകളിലൂടെയാണ് വേമ്പനാട്ട് കായൽ ഒഴുകുന്നത് ആലപ്പുഴ കോട്ടയം എറണാകുളം ഏതൊക്കെ ജില്ലകളിലൂടെയാണ് വേമ്പനാട്ടുകായൽ ഒഴുകുന്നത് ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിലൂടെ കരയാൽ ചുറ്റപ്പെട്ട വലിയ ജലാശയങ്ങളാണ് തടാകങ്ങൾ കരയാൽ ചുറ്റപ്പെട്ട വലിയ ജലാശയങ്ങളാണ് തടാകങ്ങൾ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട തടാകം കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട തടാകം ശാസ്താം കോട്ട തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം ജില്ല ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം ജില്ല വിളവെടുപ്പുമായി ബന്ധപ്പെട്ട കേരളത്തിലെ ഉത്സവം ഓണം വിളവെടുപ്പുമായി ബന്ധപ്പെട്ട കേരളത്തിലെ ഉത്സവം ഓണം കേരളത്തിലാകെ എത്ര അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ് ഉള്ളത് നാല് കേരളത്തിലാകെ എത്ര അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ് ഉള്ളത് നാല് തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് കണ്ണൂർ എന്നിവിടങ്ങളിലാണ് കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ ഉള്ളത് അവസാനത്തെ പാഠഭാഗം നമ്മുടെ ഇന്ത്യ ഇന്ത്യയിൽ ഏറ്റവും അവസാനം രൂപീകൃതമായ സംസ്ഥാനം തെലങ്കാന ഇന്ത്യയിൽ ഏറ്റവും അവസാനം രൂപീകൃതമായ സംസ്ഥാനമാണ് തെലങ്കാന തെലങ്കാന സംസ്ഥാനം രൂപീകൃതമായ വർഷം രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ട് തെലങ്കാന സംസ്ഥാനം രൂപീകൃതമായ വർഷം രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ട് നിലവിൽ ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളാണ് ഉള്ളത് ഇരുപത്തിയെട്ട് നിലവിൽ ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളാണ് ഉള്ളത് ഇരുപത്തിയെട്ട് ഇന്ത്യയിലെ നിലവിലെ കേന്ദ്ര ഭരണ പ്രദേശങ്ങളുടെ എണ്ണം എട്ട് ഇന്ത്യയിലെ നിലവിലെ കേന്ദ്ര ഭരണ പ്രദേശങ്ങളുടെ എണ്ണം എട്ട് ഓരോ സംസ്ഥാനത്തിന്റെയും ഭരണ കേന്ദ്രം അറിയപ്പെടുന്ന പേര് തലസ്ഥാനം ഓരോ സംസ്ഥാനത്തിന്റെയും ഭരണ കേന്ദ്രം അറിയപ്പെടുന്ന പേര് തലസ്ഥാനം ഇന്ത്യയുടെ ദേശീയ തലസ്ഥാന നഗരം ഡൽഹി ഇന്ത്യയുടെ ദേശീയ തലസ്ഥാന നഗരം ഡൽഹി അതിവിശാലവും നിരപ്പായതുമായ ഭൂവിഭാഗങ്ങളാണ് സമതലങ്ങൾ അതിവിശാലവും നിരപ്പായതുമായ ഭൂവിഭാഗങ്ങളാണ് സമതലങ്ങൾ ഇന്ത്യയുടെ ഭക്ഷ്യക്കലവറ എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം മഹാസമതലം ഇന്ത്യയുടെ ഭക്ഷ്യക്കലവറ എന്നറിയപ്പെടുന്ന ഭൂവിഭാഗമാണ് മഹാസമതലം ഉത്തരമഹാസമതലം മഹാസമതലം രൂപം കൊണ്ടത് ഹിമാലയൻ നദികൾ ഒഴുക്കിക്കൊണ്ടുവന്ന എക്കൽ മണ്ണ് നിക്ഷേപിക്കപ്പെട്ട് ഉത്തര മഹാസമതലം രൂപപ്പെട്ടത് ഹിമാലയൻ നദികൾ ഒഴുക്കിക്കൊണ്ടുവന്ന എക്കൽ മണ്ണ് നിക്ഷേപിക്കപ്പെട്ട് ഥാർ മരുഭൂമി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാൻ ഥാർ മരുഭൂമി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാൻ ചുറ്റുമുള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഉയരമുള്ളതും മുഗൾ ഭാഗം ഏറെക്കുറെ നിരപ്പായതുമായ ഭൂപ്രദേശങ്ങളാണ് പീഠഭൂമികൾ ചുറ്റുമുള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഉയരമുള്ളതും മുകൾ ഭാഗം ഏറെക്കുറെ നിരപ്പായതുമായ ഭൂപ്രദേശങ്ങളാണ് പീഠഭൂമികൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡക്കാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡക്കാൻ പീഠഭൂമി സമുദ്രത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന നിരപ്പായ ഭൂപ്രദേശങ്ങളാണ് തീരപ്രദേശം സമുദ്രത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന നിരപ്പായ ഭൂപ്രദേശങ്ങളാണ് തീരപ്രദേശം ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് ഏതൊക്കെ മാസങ്ങളിലാണ് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ